ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ പെട്ടെന്ന് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് 2 പിഞ്ച് ബേക്കിംഗ് പൗഡറാണിത്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഓയിലാണ്, വെളിച്ചെണ്ണ അല്ല, ഓയിലാണ് നമുക്ക് ഇതിനേക്ക് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, പൊടി കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് നമുക്കിതിനൊക്കെ ആവശ്യം. അപ്പോൾ ഇതാ മാവൊക്കെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് കൗണ്ടർ ടോപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവ് നമ്മൾ കുറച്ചും കൂടെ ഓയിൽ തടവിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ കവർ ചെയ്തിട്ട് 1-2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ വെച്ചിരിക്കാം. അങ്ങനെ ആകുമ്പോൾ മാവ് ഒന്നുകൂടി ലൂസാവും, അപ്പോൾ നമുക്ക് പരത്താനും പൊറോട്ട വീശാനൊക്കെ എളുപ്പമാവും. ഇത് ഞാൻ 2 മണിക്കൂറിന് ശേഷം എടുത്ത മാവാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലൊരു 17 ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് 1 ബോൾ വെച്ച് നമുക്ക് 2 പൊറോട്ട ആക്കിയെടുക്കാം. ഞാൻ ഇവിടെ ചെറിയ പൊറോട്ടയാണ് ആക്കിയെടുക്കുന്നത്, വലിയതാക്കുന്നില്ല. അപ്പോൾ ഇതാ 1 ബോൾസും നമ്മൾ റോളർ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് പരത്തിയെടുക്കുക ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണ മുകളിൽ തടവി കൊടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാം പരത്തി ഒരു പ്ലേറ്റിൽ മുകളിലായിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ട് വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ബോൾസും ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്, ഇതുപോലെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 15 മിനിറ്റ് ഇതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ ഞാൻ 15 മിനിറ്റിന് ശേഷം ഓരോ ചപ്പാത്തിയും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ലൂസായി വരും, അപ്പോൾ നമുക്ക് വീശേണ്ട ആവശ്യം വരില്ല. നമ്മൾ കൂടുതൽ ടൈം ഈ മാവ് കുഴച്ച് വെക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല ലൂസായി വരും. അപ്പോൾ നമുക്ക് നല്ല വീശി അടിക്കേണ്ടതൊന്നും വരില്ല, എടുക്കുമ്പോൾ തന്നെ നല്ല വലിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതിയാവും. എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ച ഓരോ മാവ് എടുത്തിട്ട് കൈ വെച്ചിട്ടോ റോളർ വെച്ചിട്ടോ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡിയായി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇത് നോൺ സ്റ്റിക്ക് പാനിലിട്ടിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 സൈഡും കൂടെ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ സൈഡിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡിലും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറ് വരുമ്പോൾ നമുക്ക് പൊറോട്ട പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മളിതാ പൊറോട്ടകളൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ പൊറോട്ട ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ 3 പൊറോട്ട വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ നല്ലതുപോലെ അടിച്ചെടുക്കണം, അപ്പോഴാണ് പൊറോട്ടൻ്റെ ആ ടെക്സ്ചറ് വരുള്ളൂ. നല്ല ചൂടിൽ തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പൊറോട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ പൊറോട്ടൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന് വെച്ചാൽ സാധിക്കുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.